അഞ്ചാം ജയം തേടിക്കൊണ്ട് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇന്ന് ജയ്പൂരിൽ ഗുജറാത്തിനെ നേരിടുമ്പോൾ വീണ്ടും ഒരു വെട്ടിക്കെട്ടിന് തിരികൊളുത്തിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. തുടർച്ചയായ അഞ്ചാം മത്സരത്തിലും പവർപ്ലേയിൽ കനത്ത നഷ്ടത്തോടെയാണ് രാജസ്ഥാൻ ഇന്നിംഗ്സ് തുടങ്ങിയത്. സീസണിലെ എല്ലാ മത്സരത്തിലും ഓപ്പണർമാരിൽ ഒരാളെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത്തവണയും ജയ്സ്വാൾ നന്നായി തുടങ്ങി എന്ന് തോന്നിപ്പിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മടങ്ങി. പിന്നാലെ ബട്ട്ലറും അടങ്ങിയതോടെ പവർപ്ലേ തീരുമ്പോൾ 42 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായി രാജസ്ഥാൻ. ജയ്സ്വാൾ പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ സഞ്ജു സാംസൺ ഉമേഷ് യാദവിനെതിരെ 2 ബൗണ്ടറിയോടെയാണ് തുടങ്ങിയത്. തൊട്ടു പിന്നാലെ 4 നമ്പറിലെത്തിയ പരാഗും ചേർന്നപ്പോൾ പതുക്കെയാണെങ്കിലും രാജസ്ഥാൻ ഇന്നിംഗ്സ് മുന്നോട്ട് കുതിച്ചു. 10 ഓവർ കടക്കുമ്പോൾ രാജസ്ഥാൻ സ്കോർ 73-2 എന്ന നിലയിലായിരുന്നു. എന്നാൽ പതുക്കെ പരാഗും പിന്നീട് സഞ്ജുവും താളം കണ്ടെത്തിയതോടെ രാജസ്ഥാന് തിരികെ നോക്കേണ്ടി വന്നില്ല. റാഷിദ് ഖാനെ സമർത്ഥമായി നേരിട്ട ഇരുവരും മറ്റുള്ള ബോളർമാരെ എല്ലാവരെയും എയറിലാക്കി. എന്നാൽ തുടക്കത്തിൽ നന്നേ പതറിയ പരാഗിനെയല്ല പിന്നീട് കണ്ടത്. ഓരോ പന്തിലും സഞ്ജുവിന്റെ ഉപദേശം തേടിക്കൊണ്ടിരുന്ന പരാഗ് മോശം പന്തുകളെ മാത്രം അതിർത്തി കടത്തി. വിദേശ താരം സ്പെൻസർ ജോൺസനെ അതിർത്തി കടത്തിയ സഞ്ജു മോഹിത് ശർമ്മയെ വെറുതെ വിട്ടില്ല. തുടക്കത്തിൽ വലിയ ഷോട്ടുകളൊന്നും പായിക്കാൻ മുതിർന്നില്ലെങ്കിലും സഞ്ജുവിന്റെ ഓരോ ഷോട്ടിലും ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. തുടർച്ചയായ 2 വിക്കറ്റ് നഷ്ടത്തിലൂടെ തകർന്നടഞ്ഞ രാജസ്ഥാനെ ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സിലൂടെ സഞ്ജു നയിച്ചതും കമാൻഡർമാർ വാനോളം പുകയത്തി. 17-ാം ഓവറിൽ 31-ാം പന്തിലാണ് സഞ്ജു തന്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചത്.